വെക്കേഷൻ ഫെയ്ത്ത് ഫസ്റ്റ് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ള ചക്കരമുത്തി മകളായിരം തന്നീടാ, ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ. മോളെ, സ്നേഹേ, ആ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടില്ലേ? ഒന്നെടുത്തേ. എപ്പോഴും ബൈബിള് വായിച്ചോണ്ടിരുന്നാ ശരിയാവില്ല ട്ടോ. ഫോൺ എടുത്താൽ എന്റെ കോൺസെൻട്രേഷൻ പോവും അമ്മേ. അതുകൊള്ളാം. എന്റെ കണ്ണൊന്ന് തെറ്റിയാൽ മൊബൈലിൽ ഗെയിം കളിക്കുന്ന നീയാണോ ഈ പറയുന്നേ? വെറുതെ സമയം കൊല്ലി ഗെയിമുകളൊക്കെ. ബൈബിൾ വന്നപ്പോൾ ഞാൻ അങ്ങ് നിർത്തി. എന്റെ പൊന്നുമോൾ ഇപ്പോ സുന്ദരിയായി. ഞാൻ അമ്മയുടെ അല്ലേ മോൾ. ദേ അമ്മേ, ഇന്ന് 4-ാം ദിവസാ, അത് മറക്കണ്ട. അല്ല, നീയാണോ അതോ ഞാനാണോ അമ്മ? എന്റെ അമ്മ സൂപ്പറാണ്, ബൈബിൾ തന്നെ എന്റെ ഹീറോ. ബൈബിളിലെ ആദ്യ ഇരട്ടകളുടെ കഥ കേൾക്കാം കൂട്ടരെ. 40-ാം വയസ്സിൽ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ച ഇസഹാക്ക് വന്ധ്യയായ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അറിഞ്ഞോ, നമ്മുടെ യജമാനത്തെ പ്രസവിച്ചു. ദൈവ യജമാനന്റെ പ്രാർത്ഥന കേട്ടു. കേട്ട് കേൾവിയില്ലാത്ത അത്ഭുതം. രണ്ട് ആൺകുട്ടികളാണ് ഒരുമിച്ച് പറന്നു വീണത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ദേഹം മുഴുവൻ രോമങ്ങളുമായി പുറത്തു വന്ന ആദ്യജാതൻ ചുമന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. അവന്റെ കുതികാലിൽ പിടിച്ചാണ് രണ്ടാമൻ പുറത്തു വന്നത്. 60-ാം വയസ്സിൽ നമ്മുടെ യജമാനോട് ദൈവം കരുണ കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില കയറ്റിറക്കങ്ങൾ നമ്മൾ നിസാരമെന്നു കരുതി തള്ളിക്കളയരുത്. അല്പം പയറുപായസത്തിനു വേണ്ടി കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ പുതിയൊരു ചരിത്രത്തിനു തുടക്കമായി. കാത്തിരുന്നു കാണാം.